തബ്ലീഗ് ജമാഅത്തിനോട് വലിയ മമത കാട്ടി വിക്കിപീഡിയ. ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിന്റെ മൂലകാരണം നിസാമുദ്ദീനിലെ തബ്ലീഗ് ജമാഅത്തെ സമ്മേളനമാണെന്ന് പ്രതിപാദിക്കുന്ന ലേഖനം മതമൗലികവാദികളുടെ കൂട്ടത്തോടെയുള്ള റിപ്പോർട്ടിങ്ങിനെ തുടർന്ന് വിക്കിപീഡിയ പിൻവലിച്ചു. വോട്ടെടുപ്പിൽ ഈ ലേഖനത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തെ മറികടക്കാൻ വിക്കിപീഡിയ ഉപയോഗിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളാണെന്ന സൂചന. ഇന്ത്യയിലെ കൊറോണ വ്യാപനത്തിന് കാരണമായത് നിസാമുദ്ദീനിൽ നടന്ന തബ്ലീഗ് ജമാഅത്ത് മതസമ്മേളനമാണെന്ന യാഥാർത്ഥ്യത്തെ സ്ഥിരീകരിക്കുന്ന ലേഖനം നീക്കം ചെയ്ത് വിക്കിപീഡിയ. മതസമ്മേളനം മൂലമുണ്ടായ സമൂഹ വ്യാപനത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ അസ്വസ്ഥരായ മതമൗലികവാദികൾ കൂട്ടത്തോടെ ലേഖനത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് വിക്കിപീഡിയയുടെ ഏകപക്ഷീയ നടപടി. സമ്മേളനത്തിൽ പങ്കെടുത്തവരിലൂടെ രാജ്യത്ത് കോവിഡ് സമൂഹ വ്യാപനമുണ്ടായെന്ന് വിശദമാക്കിക്കൊണ്ടുള്ള ലേഖനം അപ്ലോഡ് ചെയ്തത് April 2nd. എന്നാൽ മതമൗലികവാദികളുടെ ആക്രമണം മൂലം ലേഖനം ഡിലീറ്റ് ചെയ്യാൻ അന്ന് തന്നെ സമർപ്പിക്കപ്പെട്ടു. പിന്നീട് നടന്ന വാദപ്രതിവാദങ്ങളെ തുടർന്ന് തീരുമാനിച്ച അഭിപ്രായ വോട്ടെടുപ്പിൽ ഈ ലേഖനം നീക്കം ചെയ്യരുതെന്നാണ് ഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടത്. കാരണം ഇന്ത്യയിലെ കോവിഡ് സമൂഹ വ്യാപനത്തിൻ്റെ പ്രധാന കാരണം തബ്ലീഗ് മതസമ്മേളനമാണെന്ന യാഥാർത്ഥ്യം ഭൂരിപക്ഷം പേരും പങ്കുവയ്ക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ അടക്കം ഇക്കാര്യം വിക്കിപീഡിയയോട് വിശദീകരിക്കുകയും ചെയ്തു. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളിൽ 30% തബ്ലീഗ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വോട്ടെടുപ്പിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പേരും ഈ ആർട്ടിക്കിൾ നീക്കം ചെയ്യേണ്ട എന്നാണ് വോട്ട് ചെയ്തത്. ഇത്രയും വസ്തുതകൾ നിലനിൽക്കെ സൂപ്പർ വോട്ടെന്ന അഡ്മിനിസ്ട്രേറ്റർ അധികാരം ഉപയോഗിച്ച് വിക്കിപീഡിയ ഈ ലേഖനം ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. മതമൗലികവാദികളുടെ സംഘടിത റിപ്പോർട്ടിംഗ് പല ലേഖനങ്ങൾക്കെതിരെയും പല വ്യക്തികളുടെ സമൂഹ മാധ്യമങ്ങളുടെ അക്കൗണ്ടുകൾക്കെതിരെയും തുടരുകയാണ്. വിക്കിപീഡിയയുടെ തബ്ലീഗ് പ്രേമത്തോട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടില്ല. കൊറോണ വ്യാപനം വരുതിയിൽ എത്തിയതിനു ശേഷം വിക്കിപീഡിയ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളോട് കേന്ദ്ര സർക്കാർ വിശദീകരണം തേടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.